हलो अलैकुम करीम कुछ चाटियुम्बा बंधपो अल चाटी वीडियो बंधपो तर्को अल मे विषय इटपड़ा फिरोज कुंदंपरपुरी प्रवर्तुमी अद सपोर्ट्को मोटर साचर्य पक्षे इन वीडियो का पड़यकाल नम्बे चाटी मुक्षेप सीएजी ग्रूप वीडि नाटी एटो पतो कीटर दूरम पोन्नानिकार मुजीबि और वीडियो का वीडियो का या आदमी नि वीडियो का फिरोसे मरी मे मे वाल आवश्यक डॉक्टर कुटे संसाच डॉक्टर मरकू मरीचे केस डॉक्टर नी संसा और धारण ई मा कुण फिरोसे संभव और कुटि त्रिशूरिल आबेल कुटि कई दिवस मरणपेट्टु फिरोज कुंदंपरंबिल वीडियो वेंडी वेल्लूर हॉस्पिटल समयत्त ई कुटिये संदर्शिक्कुकयुम ई कुटियुडे वीडियो एडुत्त फेस्बुक अडियिल आ वीडियो अडियिल व्यक्तमायिट्ट कार्यंगल एझुतिट्टु पोलुमुंड कार्यंगल एन्ताणेन्नुम ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ മരണപ്പെട്ട തൃശൂരിലെ ആബേൽ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോ ചെയ്തു എന്നും അതിൽ കോടികൾ പിരിച്ചു എന്നുമാണ് ഈ പരമനാരി എന്ന് പറയുന്ന ഈ മുജീബ് പൊന്നാനി എന്ന് പറയുന്ന ഈ പരമനാരി വീഡിയോയിൽ ലൈവിൽ വന്ന് പറയുന്നത് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു സത്യവുമില്ലാത്ത ഒരു കളവ് പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പേജുകളിലൂടെ വന്ന് പറയുകയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ തെമ്മാട് ഇത്തരത്തിന് ഏത് വിധത്തിലും മറുപടി പറയണമെന്ന് ചിന്തിച്ചിട്ട് പോലും ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല കാരണം ആ ഫിറോസ് കുന്നംപറമ്പിലിന്റെ പേജിലോ ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഏതെങ്കിലും ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടിക്ക് വേണ്ടി ഒരു പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ മുജീബെ നീ പറയുന്ന പണി പൊന്നാനിയിൽ വന്നിട്ട് ഞാൻ ചെയ്യും നീ പറയുന്ന പണി ഞാൻ പൊന്നാനിയിൽ വന്ന് ചെയ്യാം രോഗികൾക്ക് ഫണ്ട് പിരിച്ചിട്ടുണ്ട് ഒരുപാട് രോഗികൾക്ക് ഫണ്ട് പിരിച്ചിട്ടുണ്ട് അതിൽ ചില രോഗികൾ മരണപ്പെട്ടിട്ടുണ്ട് മരണം എന്നത് ആർക്കും നിശ്ചയിക്കാനോ ആർക്കും തീരുമാനിക്കാനോ കഴിയാത്ത കാര്യമാണ് അതിൽ രോഗികളെന്നോ അതല്ലെങ്കിൽ വൃദ്ധരെന്നോ ചെറുപ്പക്കാരെന്നോ ജനിച്ച കുട്ടിയെന്നോ ജനിക്കാൻ പോകുന്ന കുട്ടിയോ ഒന്നും മരണത്തിനില്ല ഒരു രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചാരിറ്റിക്കാർ ഈ വിധ വിഷയങ്ങളിൽ ഇടപെടുന്നത് അതിൽ മരണപ്പെട്ടവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് രക്ഷപ്പെട്ടവരുണ്ട് പല വിധത്തിലും പല വിഭാഗങ്ങളുണ്ട് ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ഫോട്ടോ ഫിറോസ് കുന്നംപറമ്പിൽ പോസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് ആ കുട്ടിക്ക് കോടികൾ പിരിച്ചു എന്ന് പറയാൻ മുജീബെ നിന്നെപ്പോലത്തെ പരമനാരികൾക്കേ കഴിയൂ മനസ്സിലായില്ലേ ഞങ്ങളുടെ നാട്ടിൽ കഴുത്തിൽ ചങ്ങലയിട്ട ആളുകളുണ്ടല്ലോ വർഗമുണ്ടല്ലോ അവരെ ഈ തുടലിട്ട വർഗം കഴുത്തിൽ തുടലിട്ട വർഗം അവരെ ഒരു ചങ്ങല കെട്ടിയിടും മനസ്സിലായില്ലേ ഇത് നീ തെളിയിക്കണം മുജീബെ ഇത് നീ തെളിയിക്കണം ഇതാണ് നീ ഇതാകണ്ട ഇത് നീ തെളിയിക്കണം സാധാരണക്കാരൊക്കെ തന്നെയാണ് പൈസ അയച്ചു കൊടുക്കുന്നത് അതിനൊന്നും യാതൊരു തർക്കമില്ല അതൊക്കെ രോഗികൾക്ക് അയച്ചു കൊടുക്കുന്നു ചെയ്യാത്ത ഒരു വീഡിയോ എന്റെ പേരിൽ ആ കുട്ടിയെ ഒന്ന് സന്ദർശിച്ചു എന്ന ഒരൊറ്റ കുറ്റം കൊണ്ട് ഈ കുട്ടിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ആ കുട്ടിയുടെ കുടുംബം ഫിറോസ് കുന്നംപറമ്പിലിനെ സമീപിച്ചിട്ടുണ്ട് അത് ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുമുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ വ്യക്തമായ രേഖകളും ഡോക്ടറെ ഡീറ്റെയിലും അതെല്ലാം എത്ര രൂപ ആകുമെന്നെല്ലാം അന്വേഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ആ കുടുംബത്തോട് പക്ഷെ വീഡിയോ ചെയ്തിട്ടില്ല മുജീബെ അറിയാത്ത കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് പറയരുത് തമ്മാടിത്തത്തിന് പരിധി വെക്കണം മുജീബ് അത് ഏത് സിഐജി ഗ്രൂപ്പായാലും ഏത് മുജീബായാലും ഏത് വലിയ കോപ്പനായാലും ഒരു പരിധിക്കപ്പുറം തമ്മാടിത്തരം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് വിളിച്ചു പറയരുത് മനസ്സിലായില്ലേ നിന്റെ ഈ കഴുത്തിലെ ഈ തുടലുണ്ടല്ലോ ഈ നായകൾക്ക് കെട്ടണത് അതിമൊരു ചങ്ങലിട്ടിട്ട് പൊന്നാനി ലൈറ്റ് ഹൗസിന്റെ അടിയിൽ കൊണ്ട് കെട്ടും നിന്നെ ഞാൻ മനസ്സിലായില്ലേ
ഇത് നീ തെളിയിക്കാൻ എന്നെ വെല്ലുവിളിക്കുന്നു. ഇത് നീ തെളിയിച്ചാൽ ഈ കുട്ടിക്ക് വേണ്ടി ഫിറോസ് കുന്നം പറമ്പിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് നീ തെളിയിച്ചാൽ പൊന്നാനിയിൽ ഞാൻ വന്നിട്ട് നീ പറയുന്ന പണിയെടുക്കും മുജീബെ. നിന്നോടാ പറയുന്നത്, നീ പൊന്നാനിക്കാരനാ? അങ്ങ് എടപ്പാളിൽ നിന്ന് 50,000 കിലോമീറ്റർ ദൂരത്തൊന്നല്ല നീ താമസിക്കുന്നത്, 5 കിലോമീറ്റർ ദൂരത്താ. എടപ്പാളിൽ നിന്ന് പൊന്നാനിയിലേക്ക് 5-6 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെയാണ് നീ താമസിക്കുന്നത്. ഞാൻ വരാം എടപ്പാളിൽ, അല്ലെങ്കിൽ നീ പറയുന്ന സ്ഥലത്തേക്ക് പൊന്നാനിക്ക് വരാം ഞാൻ. ഇത് നീ തെളിയിച്ചാൽ നീ പറയുന്ന പണി ചെയ്യും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ചങ്ങ കൊടലിനൊരു ചങ്ങല ഇട്ടിട്ട് പൊന്നാനി ലൈറ്റ് ഹൗസിന്റെ അടിയിൽ കൊണ്ടുപോയി കെട്ടും നിന്നെ. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് അതിലേക്ക് വല്ല ഫണ്ടും വന്ന് പാവപ്പെട്ട രോഗികൾ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി നടക്കുന്ന ഒരാളെ കുറിച്ച് ഇത്തരത്തിന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ യാതൊരു കാരണവും യാതൊരു അർത്ഥവുമില്ലാത്ത തമ്മാടിത്തരം വിളിച്ചു പറയും. ഇതിന് നിർത്തണം ഉചിത്. ഇതിന്റെ അടിയിൽ ലൈക്ക് അടിക്കാൻ ബംഗാളി ഫൈസലും ഫൈസലിന്റെ ഒക്കെ ലൈക്ക് കാണുന്നു ഈ വീഡിയോന്റെ അടിയിൽ. എന്തിന്റെ വിരോധത്തിന്റെ പേരിലായാലും, അത് രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും അത് ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ പറഞ്ഞ എന്ത് വിരോധം വെച്ചിട്ടാണെങ്കിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരല്പമെങ്കിലും നിന്റെയൊക്കെ വർത്തമാനത്തിൽ 100% പ്രതീക്ഷിക്കേണ്ട, 1% നീ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത വേണം. മരണപ്പെട്ട ഒരു കുട്ടിയുടെ ഫോട്ടോയും വെച്ച് ആ കുട്ടിക്ക് കോടികൾ പിരിച്ചു, രോഗികൾക്ക് കോടികൾ പിരിച്ചു, ഡോക്ടർക്കറിയാ മരിക്കുമെന്ന്. ഡോക്ടറാണോ മരിക്കുമെന്ന് തീരുമാനിക്കുന്നത്? മരിക്കുമെന്ന് തീരുമാനിക്കുന്നത് പടച്ചറബ്ബാടോ? പടച്ചറബ്ബാ. അമ്മി ആയസുണ്ടെങ്കിൽ അമ്മിമട്ട അരച്ച മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചൊല്ലുണ്ട് എന്ന പോലെ ഇത്തരത്തിലുള്ള തമ്മാടിത്തരം. പൈസല മുജീബെ, നിന്നെ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് നീ തെളിയിക്കാൻ കഴിയുമെങ്കിൽ നീ തെളിയിക്ക്. നീ ഈ പറഞ്ഞ നുണ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ കുട്ടിക്ക് വേണ്ടി ഫിറോസ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ അക്കൗണ്ട് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് നീ തെളിയിക്കട്. വെല്ലുവിളിയായി സ്വീകരിക്കടാ മുജീബെ. നീ എവിടെയാണ് ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല. നീ എവിടെ ഉണ്ടെങ്കിലും നിനക്ക് വേണമെങ്കിൽ എന്റെ ഫേസ്ബുക്കോ അല്ല എന്റെ വാട്സപ്പ് നമ്പറോ എന്റെ ഫോൺ നമ്പറോ തരാം. നീ ഒന്ന് തെളിയിക്ക്. ഇമാതിരി തമ്മാടിത്തരം വിളിച്ചു പറയരുത്. എല്ലാത്തിനും ഒരു പരിധി വേണം. പരിധി വിട്ടു ചെയ്യരുത് ഒന്നും, മനസ്സിലായില്ലേ? ഇപ്പോഴും നിന്റെയൊക്കെ മനസ്സിൽ ആ കുഷ്ഠ മനസ്സ്, ആ കുഷ്ഠം പിടിച്ച മനസ്സുണ്ടല്ലോ, അതെങ്കിലും മാറ്റിവെക്ക്. സത്യസന്ധമായി ഒന്ന് നോക്ക് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന്. ഫിറോസ് കുന്നംപറമ്പിലിന്റെ പേജിലെങ്കിലും ഒന്ന് പോയി പരിശോധിച്ചിട്ട് വേണടാ പരമനാറി ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും.